ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡാൻസ് പാർട്ടി, അതിലൊരു ഭയങ്കര ഓക്കെ ആയിട്ട് ഒരു ബ്ലാസ്റ്റ് ചെയ്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പം അപ്പൊ അതിൽ നിന്നും ഇതിലേക്ക് വലിയൊരു ഗ്രാമീണ ഒരു തരത്തിലുള്ള ഒരു സാധാ പെൺകുട്ടി എന്ന രീതിയിൽ, അപ്പൊ ഏത് തരം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, ഏത് തരം കഥാപാത്രം ചെയ്യാനാണ് ഏറ്റവും എളുപ്പം? അത് എന്താണ് ഇൻഡാ ലൂക്കോസ് അല്ലെങ്കിൽ ബുള്ളറ്റ് ഡയറീസിൽ നിന്നുമാണ് ഞാൻ ഡാൻസ് പാർട്ടിയിലേക്ക് പോയത്. കാരണം ബുള്ളറ്റ് ഡയറീസ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഡാൻസ് പാർട്ടി ഇപ്പോൾ ജസ്റ്റ് ഡാൻസ് പാർട്ടി സോ ഹാപ്പൻഡ് അത്രേ ഉള്ളൂ. അതായത് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ നടക്കുന്ന സമയത്ത്, ഞാൻ വലിയ കാര്യമായിട്ട് സിനിമയൊന്നും കമ്മിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് തലമുടിയിലൊക്കെ കളറടിച്ച് നടന്നപ്പോൾ സോജാട്ടൻ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, അങ്ങനെ ഈ ലുക്ക് കുഴപ്പമില്ല പ്രയാഗ എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്ത പാടാണ് അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല, സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് ഇഷ്ടമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കംഫർട്ടബിൾ ടീമാണ്. സന്തോഷായിട്ട് ഇസ് എ സ്വീറ്റ് ഹാർട്ട് വർക്ക് ചെയ്യാനായിട്ടും, അല്ലാതെ നല്ല മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രതീതിയാണ് നമുക്കെപ്പോഴും. ശ്രീകാന്തേട്ടൻ ഒക്കെ ഇസ് മോർ ലൈക്ക് എ ഫാമിലി മെമ്പർ. ധ്യാനേട്ടൻ, ധ്യാനേട്ടനായിട്ട് എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. അപ്പം അവർ വർക്കിംഗ് കെമിസ്ട്രി ഉണ്ട് നമുക്കപ്പം. എന്തോ എല്ലാ ആസ്പെക്ട് നോക്കുമ്പോഴും ഇത് എടുത്ത് ചെയ്യാലോ എന്ന് തോന്നി, അങ്ങനെ ചെയ്ത പടമാണ്. പിന്നെ പെർഫോമൻസ് വൈസ് ഞാൻ മലയാളത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് സ്കോപ്പുള്ളൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളാരും ചിലപ്പം അത് അത്ര കമേഴ്ഷ്യലി ഇപ്പോൾ വിശ്വാസപൂർവ്വം മനസ്സുറക്കാൻ ഞാൻ ചെയ്തിട്ടുണ്ട് പി ടി കുഞ്ഞു മുഹമ്മദ് സാറിൻ്റെ. അത്തരം കഥാപാത്രങ്ങൾ സബ്സ്റ്റൻസുള്ള സ്പേസുള്ള എന്നെ ചാലഞ്ച് ചെയ്യുന്ന ഐ തിങ്ക് ദാറ്റ്സ് ദ റൈറ്റ് വേർഡ് കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമുക്കിപ്പം ഡ്യൂ കോഴ്സിൽ വരുന്നതല്ലേ എടുക്കാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലിൻഡാ ലൂക്കോസ് ഒരു താരതമ്യേനെ നമ്മൾ ഡാൻസ് പാർട്ടി എന്ന് പറയുന്നത് അടിച്ചു പൊളിച്ച് ഒരു ഒന്നും നോക്കാതെ ആഘോഷിച്ച് ചെയ്ത പാടാണ്. ഷൈനുണ്ട്, ബാസിയുണ്ട്, വിഷ്ണുണ്ട്, സോജയുണ്ട്, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത പാടാണ്. ഇതത് അങ്ങനെയല്ല, കുറച്ചും കൂടെ പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. കഥാപാത്രം ഉൾക്കൊള്ളാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് വന്നു ആയി എന്നൊക്കെ ഉള്ളത് സംവിധായകനും പിന്നെ എനിക്ക് നാളെ കാണാൻ പോകുന്ന നിങ്ങളെല്ലാവരുമാണ് അത് തീരുമാനിക്കേണ്ടത്. ബട്ട് യാ, ഐ ഹോപ്പ് ടു ഡു മോർ ഓഫ് എന്താ പറയുക, ദീസ് കൈൻഡ് ഓഫ് റോൾസ് ദാറ്റ്. പേഴ്സണൽ ലൈഫ് വേറെ, ഇപ്പം എങ്ങനെ നടക്കുന്നു എന്താണ് ചെയ്യണമെന്നുള്ളതൊന്നും ആദ്യം ലുക്ക് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും ഓഡിയൻസ് എന്താണ് എൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, പിന്നെ എൻ്റെ പൊട്ടൻഷ്യൽ ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതോ ഒക്കെ ഇപ്പോൾ ആൾക്കാർക്ക് ചിലപ്പം എക്സ്പെക്ട് ചെയ്തെടുക്കാൻ പറ്റിയതൊന്നും വരില്ല. ഞാനും അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ആക്ടറാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ അങ്ങനെ ആ ഒരു പോയിന്റിലെത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അതിനിയും ടൈം ഉണ്ട്. ഞാനങ്ങനെ ഒരു ഷെൽഫ് ലൈഫ് കാണുന്നില്ല, ഇത്രയും നാൾ സിനിമയിൽ നിന്നിട്ട് പിന്നെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റാവുന്ന കാലത്തോളം സിനിമകൾ ചെയ്യുക, നല്ല കഥാപാത്രങ്ങൾ, എനിക്ക് ഒരു ധൃതിയില്ല. എന്നെ സമയമെടുത്ത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഞാനും ബെറ്റർ ആവട്ടെ, ഞാനും ലൈഫിൽ കുറേ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടി, നല്ല നല്ല സിനിമകൾ, നല്ല നല്ല ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ കൂടെ വർക്ക് ചെയ്ത് ഞാനും കുറച്ച് അറിവ് നേടട്ടെ. അപ്പം ഞാനും ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ബെറ്റർ, നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ടല്ലോ എല്ലാ ആക്ടേഴ്സിനും, അല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രോത്ത് എനിക്കും ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.